ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ശ്രമം ഊർജിതമാക്കി ഓപ്പറേഷൻ അജയ് എന്ന പേരിലാണ് ദൗത്യം നടത്തുക ഓപ്പറേഷന് ഇന്ന് വൈകുന്നേരത്തോടെ തുടക്കമാകും ഓപ്പറേഷൻ അജയിലൂടെ ഇസ്രായേലിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനാണ് നീക്കം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് വിവരം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് മടങ്ങാൻ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടിക തയ്യാറെന്നും അവരെ ഇന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യ പ്രത്യേക വിമാനത്തിൽ എത്തിക്കുമെന്നും എംബസി അറിയിച്ചു പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് ഇസ്രയേലിൽ കഴിയുന്നത് അതേസമയം ഫലസ്തീൻ അതിർത്തിക്കുള്ളിൽ പതിനേഴ് ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിയതായാണ് വിവരം ഇതിൽ നാലു പേർ സംഘർഷം ഏറ്റവും അധികം രൂക്ഷമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലാണ് കുടുങ്ങിയിട്ടുള്ളത് ഗസയിലുള്ളവർ ആരും തന്നെ മലയാളികളല്ല ഇതുവരെയായി ഗസയിലുള്ള ഒരാൾ മാത്രമാണ് സഹായത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ആർ ഒ ഐ വ്യക്തമാക്കി ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആർ ഒ ഐ നിർദ്ദേശിച്ചിരുന്നു ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മുഴുവൻ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ പ്രത്യേക ചാർട്ടർ വിമാനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനെണ്ണായിരം ഇന്ത്യക്കാരെ കൂടാതെ ഗുജറാത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ അറുപതിനായിരത്തോളം ഇന്ത്യൻ വംശജരും സഹായം തേടിയിട്ടുണ്ട് ഇവരെ എല്ലാം തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥിതി നിരീക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇസ്രായേലിനും ഫലസ്തീനിലുമുള്ള ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ഗസ ഉപരോധം നിയമവിരുദ്ധമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു ഫലസ്തീനിലുള്ള യൂറോപ്യൻ സഹായം തുടർന്നും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്നാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസരിച്ചാകണം വലിയൊരു വിഭാഗം ജനത്തിന് ഭക്ഷണവും വൈദ്യുതിയും വെള്ളവും ഛേദിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഫലസ്തീൻ ജനങ്ങളും ദുരിതം അനുഭവിക്കുകയാണെന്നും മസ്കറ്റിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ നേതാവാണ് ബോറേൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഗസയിലെ ഏക വൈദ്യുതി നിലയം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് പൂട്ടിയിട്ടുണ്ട് ഇവിടേക്കുള്ള ഇന്ധന വിതരണം ഇസ്രായേൽ വിഷേധിച്ചതോടെ നിലയം പൂട്ടാൻ അധികൃതർ നിർബന്ധിതരാകുകയായിരുന്നു ഇതോടെ ഗസ ഇരുട്ടിലായി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ആവശ്യം നിർവഹിക്കുന്നത് എന്നാൽ അതിനുള്ള ഇന്ധനവും കുറച്ചേ ഉള്ളൂ അതേസമയം ഫലസ്തീൻ അതിർത്തിക്കുള്ളിൽ പതിനേഴ് ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിയതായാണ് വിവരം ഇതിൽ നാലു പേർ സംഘർഷം ഏറ്റവും അധികം രൂക്ഷമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലാണ് കുടുങ്ങിയിട്ടുള്ളത് ഗസയിലുള്ളവർ ആരും തന്നെ മലയാളികളല്ല ഇതുവരെയായി ഗസയിലുള്ള ഒരാൾ മാത്രമാണ് സഹായത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ആർഒ വ്യക്തമാക്കി